ഇന്ന് സോളിയുടെ കുഞ്ഞിന്റെ മാമദീസയാണ്, മറക്കണ്ട. ഓ, ആ കാര്യം ഞാൻ മറന്നിരിക്കുകയായിരുന്നു. ബോണി, വേദപാഠം കഴിഞ്ഞ് നീ വേഗം വരണം കേട്ടോ, നമുക്ക് ഒരിടം വരെ പോകാനുള്ളതാണ്. ബോണി, നീ പപ്പ പറഞ്ഞത് കേട്ടാ, ഇവിടെ വാ. എന്താപ്പാ? ഇന്ന് സോളിയന്റെ കുഞ്ഞിന്റെ മാമോദിസയാണ്, നമുക്ക് അവിടെ വരെ പോണം. അതിനത് കുഞ്ഞു വാവേലേ, പിന്നെന്തിനാണ് ഇപ്പോൾ തന്നെ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നത്? ഈശോ വലിയതായപ്പോലേ ജ്ഞാനസ്നാനം സ്വീകരിച്ചത്? മോനെ, നീ ചെറുപ്പത്തിലെ നിന്നെ സ്കൂളിൽ ചേർത്തത് നിനക്ക് ഓർമ്മയുണ്ടോ? നീ കുഞ്ഞായിരുന്നപ്പോൾ, നീ ഭക്ഷണം കഴിക്കാതിരുന്നപ്പോൾ നിന്നെ അമ്മ നിർബന്ധിച്ച് പാലും പ്രോട്ടീനും നിനക്ക് തരുമായിരുന്നു. അത് നിർബന്ധിച്ച് തരുമായിരുന്നു, അതെന്തിനായിരുന്നു? ചെറുതായി ഓർക്കുന്നു, പക്ഷെ അമ്മ അറിഞ്ഞത് എനിക്കറിയാം. നീ കരഞ്ഞിട്ടും BCG പോലുള്ള ഇഞ്ചക്ഷനുകൾ നിനക്ക് തന്നിരുന്നു, അത് എന്തിനാണെന്ന് നിനക്കറിയാമോ? അത് എന്നോട് അപ്പയും അമ്മയും സ്നേഹം കൊണ്ട്, പിന്നെ ആരോഗ്യം ഉണ്ടാവാനും അസുഖം വരാതിരിക്കാനുമാണ്. അതുപോലെ നിന്റെ ആത്മാവിനും മനസ്സിനും ആരോഗ്യവും സൗഖ്യവും കിട്ടാനാണ് കുഞ്ഞിലെ മാമോദിസ നൽകുന്നത്. നല്ല കാര്യങ്ങളെല്ലാം, പ്രത്യേകിച്ച് ഈശോയുടെ സ്നേഹവും പിതാവിന്റെ കരുണയും പരിശുദ്ധാത്മാവിന്റെ നയിക്കലും എല്ലാം ചെറുപ്പത്തിലെ നിനക്ക് അനുഭവവേദ്യമാകാൻ വേണ്ടിയാണ് ഈ കുദാശകളെല്ലാം ചെറുപ്പത്തിലെ നിനക്ക് തരുന്നത്. അമ്മയെ ബൈബിളിൽ ശിശുജ്ഞാന സ്നാനത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? തീർച്ചയായും പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 16:15 ലിദിയായും കുടുംബവും ഞാൻ സ്നാനം സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ ജയിലറും കുടുംബവും ഞാൻ സ്നാനം സ്വീകരിച്ചിട്ടുണ്ട്. സിനഗോഗ അധികാരി ക്രിസ്പോസും കുടുംബവും ഞാൻ സ്നാനം സ്വീകരിച്ചിട്ടുണ്ട്. കുടുംബം മുഴുവനും എന്ന് പറയുമ്പോ അവിടെയുള്ള കുട്ടികളും ഉൾപ്പെടും. അതെ. ആ, എനിക്ക് മനസ്സിലായി. ഇത് ഞാൻ എന്റെ കൂട്ടുകാരോട് പോയി പറയും. അയ്യോ, സമയം പോയി. ബോഡി മാസ്ക് എടുത്തിട്ടുണ്ടോ? ആ, എടുത്തിട്ടുണ്ട്. ടാറ്റാ.